എല്ലാവർക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് മുൻപിലുള്ളതെന്നറിയാലോ. ക്രിസ്തു അവതരിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു സുവിശേഷമാണ് പൗലോസ് അവതരിപ്പിച്ചതെന്നും അതാണ് ലോകത്തിൽ പ്രചാരം നേടിയതായിരിക്കുന്ന ഇന്നത്തെ ക്രിസ്തീയത എന്നും ഉള്ളതായിരിക്കുന്ന പ്രബലമായിരിക്കുന്ന ഒരു വാദം ഉണ്ട്. അതിൻ്റെ ശരിതെറ്റുകൾ എന്നുള്ളതിലുപരി നമ്മൾ അത് തീർച്ചയായിട്ടും അതൊരു വിമർശനമാണെന്നും അതിന് കൃത്യമായിരിക്കുന്ന മറുപടി ആവശ്യമാണും എന്നുള്ളതും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ വിഷയം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ലിബറൽ തിയോളജിക്കാർ തുടങ്ങി വച്ചതായിരിക്കുന്ന ഒരു ആശയമാണ്. പിന്നീട് അത് ഇസ്ലാം മതവിശ്വാസികൾ അത് ഏറ്റെടുത്തു. പിന്നീട് അത് ഇന്നൊരു പക്ഷേ യുക്തിചിന്തകരെന്നും നിരീശ്വരവാദികളെന്നും പറയുന്നതായിരിക്കുന്ന ആ ഗ്രൂപ്പ് വളരെ ശക്തിയോടെ മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കുന്ന ഒരു ആശയഗതിയാണ് ഈ വാദം എന്ന് പറയുന്നത്. ക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്നും വിഭിന്നമാണ് പൗലോസ് പഠിപ്പിച്ചത് എന്ന് വന്നാല് പിന്നെ ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് പിന്നെ അതിൻ്റെ അടിത്തറയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം. അത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അവർ ഈ ആശയത്തെ വളരെ ശക്തിയോടെ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കാണാനായിട്ട് പ്രയാസമില്ല. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് അവർക്ക് ഉള്ളത് കൊണ്ട് അവരവരുടെ വാദഗതിയെ വളരെ സവിസ്തരം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് ശരിയായിരിക്കുന്ന ഒരു പ്രതിരോധം ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് മുന്നോട്ട് വയ്ക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ളത് നിസ്തർക്കമായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിൽ നിന്നുള്ളതായിരിക്കുന്ന വിമർശകരൊക്കെ അവർക്ക് ഒരുപക്ഷെ ക്രിസ്തുവിനേക്കാൾ അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് പൗലോസാണ്. പോളിന്റെ തിയറിയാണ് ഇന്ന് ക്രിസ്ത്യാനികൾ അനുവർത്തിക്കുന്നത് എന്നാണ് അവര് സ്ഥാപിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നത്. അവര് പറയുന്നത് പൗലോസ് ഒരു വിജാതീയ മിഷണറി എന്നുള്ളതായിരിക്കുന്ന നിലയില് ആ പശ്ചാത്തലത്തിൽ പൗലോസ് അവതരിപ്പിച്ചതായിരിക്കുന്ന ആശയങ്ങളാണ് പിന്നീട് ഇങ്ങനെ സുവിശേഷം ബൈബിളിൽ വന്നത് എന്നവർ പറയും. മാത്രമല്ല പൗലോസിന് കാലത്തുണ്ടായിരുന്ന സ്വാധീനവും തന്റെ കഴിവും തന്റെ പ്രാഗൽഭ്യവും പാണ്ഡിത്യവും ഒക്കെ ഉപയോഗിച്ച് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരെ അപ്രസക്തരാക്കിക്കൊണ്ട് തന്റെ ആശയത്തെ ഈ ലോകത്തിൽ അവതരിപ്പിച്ചു. അതിന് പ്രാമുഖ്യം ലഭിച്ചു, അതിന് പ്രാബല്യം ലഭിച്ചു. അതാണ് പിന്നീട് ഇങ്ങനെ പഠിപ്പിച്ചു വന്നത് എന്നാണ്. പൗലോസാണ് ആദ്യം എഴുതിയതെന്ന് നമുക്കറിയാം. സുവിശേഷങ്ങളൊക്കെ അതിന് ശേഷമാണ് ബൈബിളായിട്ട് വന്നത് ഇല്ലെങ്കിൽ എഴുത്തുകളായിട്ട് വന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവര് മുന്നോട്ട് വെക്കാൻ അവര് സമർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കുന്ന ആശയഗതികൾ ഇതൊക്കെ തന്നെ ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അവർ പറയുന്നതായിരിക്കുന്ന ആശയങ്ങൾ ഒരു പക്ഷെ പ്രഥമ ദൃഷ്ടിയാ ശരി എന്നൊക്കെ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് തോന്നിപ്പോകാം. അവരിതിനെ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാനും അവരുടെ വഴിയിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ ആശയത്തെ അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പലപ്പോഴും നമുക്ക് കൃത്യമായിരിക്കുന്ന അറിവില്ലെങ്കിൽ സംഭവിക്കുന്നത് ഇത് ചില ശരികളില്ലേ എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ സവിസ്തരമായിട്ട് പഠിക്കേണ്ടതായിരിക്കുന്ന കാര്യമുണ്ട്. ഒരു പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ, ഇപ്പൊ രക്ഷയുടെ ആ സന്ദേശം, രക്ഷാ സന്ദേശം, കർത്താവ് പലപ്പോഴും ദൈവരാജ്യം അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ ആ എത്തിക്സ് അതിനെ അതിലൂന്നിയാണ് കർത്താവ് സംസാരിച്ചത്. എന്നാൽ പൗലോസ് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളെ ഊന്നിക്കൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രമാണമായിട്ട് അവതരിപ്പിച്ചു എന്ന് അവർ പറയും. അതുപോലെ തന്നെ പത്രോസ് നേരിട്ട് പഠിപ്പിച്ചതായിരിക്കുന്ന പത്രോസിനേക്കാൾ പ്രാമുഖ്യവും പ്രാമാണിത്വവും പിന്നീട് പൗലോസ് നേടുകയും ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കർത്താവ് ദർശനത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കുന്ന ആ പൗലോസിന് ക്രിസ്ത്യാനിറ്റിയിൽ പ്രാമുഖ്യം വന്നത് എങ്ങനെ എന്നൊക്കെ അവർ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. സാധാരണഗതിയിൽ ഈ വാദമുകളൊന്നും സാധാരണ വിശ്വാസികൾ പെട്ടെന്ന് ഇതുവരെ അഭിമുഖീകരിച്ചു എന്ന് വരില്ല. അങ്ങനെ പലരും കേട്ടിട്ടുണ്ടാവുകയില്ല. പക്ഷേ ഇസ്ലാം മത വിശ്വാസികളും ഇപ്പോൾ നിരീശ്വരവാദികളൊക്കെ അത് വളരെ കൃത്യമായിട്ട് അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ആസന്ന ഭാവിയിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിഷയം വളരെ പ്രസക്തമായിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ്.
എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ ദൈവവചനത്തിന്റെ പഠനത്തിലേക്ക് നമുക്ക് ആയിരിക്കാം. വളരെ ശ്രദ്ധയോടെ കേൾക്കാം. ദൈവം അതിനായിട്ട് സഹായിക്കും. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാമ അവതാരണത്തിലെ സഹോദരൻ പറഞ്ഞതുപോലെ ക്രിസ്തീയതയിലെ വ്യത്യസ്ത അവതരണങ്ങളുണ്ടോ? കർത്താവ് അവതരിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്തീയതയെ, ക്രിസ്തീയ മാർഗത്തെ അവതരിപ്പിച്ച് ഒരു പൗലോസിന്റെ മാർഗമായി അത് തീർന്നോ? ഈ ചോദ്യമാണ് നാം ചർച്ച ചെയ്യുന്നത്. വിമർശകരുടെ ലോകത്ത് വളരെ മൂല്യമുള്ള ഒരു ചോദ്യമാണിത്. അവര് സാധാരണ തെളിവ് സഹിതം സംവദിക്കാറുണ്ട്. നമുക്ക് എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നുള്ളത് പരിശോധിക്കുവാനുള്ള സമയമാണ്. യേശുക്രിസ്തുവിന്റെയും പൗലോസിന്റെയും സന്ദേശങ്ങളിൽ വ്യത്യസ്ത ഊന്നലുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അത് ഓരോ എല്ലാ സന്ദേശങ്ങളിലും അങ്ങനെ ഊന്നലുകളിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഊന്നലുകളിൽ വ്യത്യസ്തത കുറിച്ച് പറയുമ്പോൾ യേശുവും പൗലോസും എതിരാളികൾ എന്ന നിലയിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ചിലർ അതിനെ ജീസസ് വേഴ്സസ് പോൾ എന്ന് പറയാറുണ്ട്. അതായത് യേശു ക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, പൗലോസ് അത് ചെയ്തില്ല. പൗലോസ് വിശ്വാസത്താൽ മാത്രം നീതീകരണം എന്ന് പ്രസംഗിച്ചു, യേശു അത് ചെയ്തില്ല. യേശുവിന്റെ പ്രസംഗത്തില് നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. അത് ധനവാനായ മനുഷ്യനും പരീശനും കൂടെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയതിനെ കുറിച്ചാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം അവൻ നീതീകരിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ പ്രാർത്ഥനയിലൂടെയുള്ള നീതീകരണമാണ്, വിശ്വാസത്തിലുള്ള നീതീകരണം കർത്താവിന്റെ സന്ദേശങ്ങളിൽ ഇല്ല. അപ്പൊ ഇതിങ്ങനെ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് അതിന്റെ യാഥാർത്ഥ്യം, ഇത് തമ്മില് യോജിപ്പിക്കാൻ കഴിയുമോ? അതിനെക്കുറിച്ച് എഴുത്തുകാരൻ പറഞ്ഞത്, വിമർശനമായിട്ട് പറഞ്ഞത്, ഫോർ ഓൾമോസ്റ്റ് 2000 ഇയേഴ്സ് പോൾ ഹാസ് ബീൻ ഫോഴ്സ്ഡ് ഇൻ ടു ദ ഗോസ്പെൽസ് ആൻഡ് ദ ഗോസ്പെൽസ് ഹൗ ബീൻ ഫോഴ്സ്ഡ് ഇൻ ടു പോൾ ആൻഡ് ദിസ് കണ്ടിന്യൂസ് എന്നാണ്. കഴിഞ്ഞ ഏകദേശം 2000 വർഷമായി പൗലോസിനെ ബലം പ്രയോഗിച്ച് സുവിശേഷങ്ങളിലേക്ക്, 4 സുവിശേഷങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ സുവിശേഷങ്ങളെ നിർബന്ധിച്ച് പൗലോസിലേക്ക് കൊണ്ടുവരികയോ ആണ് ഇത് ഇന്നും തുടരുന്നു എന്ന് പറഞ്ഞാൽ, അവർ തമ്മില് സുവിശേഷങ്ങളും പൗലോസും തമ്മില് പഠിപ്പീരുകളില് സാമ്യമില്ല എന്ന് പറയുവാനായിട്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. പൗലോസിന്റെ നിലപാടുകളും സുവിശേഷങ്ങളിലെ പ്രഖ്യാപനവും തമ്മിൽ ഉണ്ടെന്ന് പറയുന്ന വ്യത്യസ്തത അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അപ്പൊ നമുക്ക് പ്രശ്നം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് അത് വ്യത്യസ്തത ഇരിക്കുന്നത്? അപ്പൊ സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ വിമർശകർ ഉദ്ദേശിക്കുന്നത് സ്നാപക യോഹന്നാൻ, യേശു ക്രിസ്തു, 12 അപ്പസ്തോലന്മാർ, ഇവര് പഠിപ്പിച്ചത് പൗലോസിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവര് ഈ പൗലോസും സ്നാപക യോഹന്നാനും കർത്താവും 12 അപ്പസ്തോലന്മാരും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനസാന്തരപ്പെട്ട സൽപ്രവൃത്തികൾ ചെയ്യുക, ഇതാണ് ഈ സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന പൗലോസും അല്ല അത് സ്നാപക യോഹന്നാനും ആ 12 അപ്പസ്തോലന്മാരും കർത്താവും ചെയ്തത്. ഉദാഹരണമായിട്ട് നമ്മള് സ്നാപക യോഹന്നാൻ എന്താ പഠിപ്പിച്ചതെന്ന് നമ്മൾ പരിശോധിച്ചാൽ മത്തായിയുടെ സുവിശേഷം 3 അധ്യായത്തിൽ ആ കാലത്ത് 3:1-2 നമ്മൾ വായിക്കുന്നത്, ആ കാലത്ത് സ്നാപക യോഹന്നാൻ വന്നു യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു. ഇനി കർത്താവ് എന്താ പ്രസംഗിച്ചത്? മർക്കോസ് 1:14-15 വായിച്ചാല്, എന്നാൽ സ്നാപക യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് പറഞ്ഞു. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പൊ കർത്താവും സ്നാപക യോഹന്നാൻ ഒരേ സന്ദേശമാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുക. അപ്പസ്തോലന്മാരെ കർത്താവ് പറഞ്ഞു വിടുമ്പോ മത്തായിയുടെ സുവിശേഷം 10:7, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. അപ്പൊ ഇവരുടെ 3 കൂട്ടരുടെയും സന്ദേശം ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യമാണ്. ഇനി മാനസാന്തരപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം എന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ഈ 3 കൂട്ടരും മാനസാന്തരപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം എന്നാണ് പഠിപ്പിച്ചത്.
സ്നാപയോഹനാൻ പഠിപ്പിച്ചതിനെ കുറിച്ച് യോഹനാൻ ലൂക്കോസിന്റെ വിശേഷം 3-ാം അധ്യായത്തിന്റെ 9 മുതൽ നമ്മൾ വായിച്ചാൽ സവിസ്തരം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹനാൻ സ്നാപയോഹനാൻ ലൂക്കോസിന്റെ വിശേഷം 3:9 വൃക്ഷങ്ങളുടെ ചുവട്ടിലിപ്പോഴെ കോടാലി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീരിടുമെന്ന് പറഞ്ഞ ശേഷം പുരുഷാരോപ്പ് അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞത് 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവൻ കൊടുക്കണം, ഭക്ഷണ സാധനവും അങ്ങനെ പങ്കുവെക്കണം. അപ്പൊ ചുങ്കക്കാർ വന്നു, അവർ സ്നാനമേൽക്കാൻ വന്നപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്, നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുതെന്ന്. അപ്പോൾ പിന്നെ പട്ടാളക്കാർ വന്നു, അവര് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അവരോട് പറഞ്ഞു ബലാത്കാരമായി ഒന്നും ചെയ്യാതെ ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളെ ശമ്പളം കൊണ്ട് ശമ്പളം മതി എന്ന് വെക്കുക, എന്നാൽ കൈക്കൂലി വാങ്ങരുതെന്നാണ്. അത് ഈ കാലത്ത് പ്രസക്റ്റ് ആണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ കൈക്കൂലി വാങ്ങരുതെന്നാണ്. പിന്നെ ചുങ്കം പിരിക്കുന്നത് അത് അർദ്ധ സർക്കാർ ആയിരുന്നു അന്ന്, സർക്കാരിന് വേണ്ടി പ്രൈവറ്റ് പാർട്ടികളാണ്, അപ്പൊ അധികം പിരിക്കരുതെന്ന് പറഞ്ഞു. സാധാരണക്കാരോട് അവരുടെ കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ പറഞ്ഞു. അപ്പൊ അതാണ് സ്നാനപ്പെട്ട അല്ലെങ്കിൽ ഈ മാനസാന്തരപ്പെട്ട ആളുകൾ അതാണ് ചെയ്യണമെന്നാണ് യോഹന്നാൻ വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചത്. കർത്താവ് എന്താ പഠിപ്പിച്ചത്? കർത്താവ് പഠിപ്പിച്ചത് നമുക്കറിയാവുന്നതുപോലെ മലയിലെ പ്രസംഗത്തിൽ 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ കർത്താവ് തന്റെ പുതിയ നീതി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ നീതി കൊല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറയുന്നു, ഹൃദയത്തിൽ അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിരൂപിച്ചാല് അത് കൊലപാതകമാണ്, അതുകൊണ്ട് നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് സാധിക്കുകയില്ല. എന്റെ ഈ അവസാനം പറഞ്ഞു നിർത്തിയത് എന്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ പണി വീട് പണിത ബുദ്ധിമാനായിരിക്കും, ന്യായവിധിയുടെ നദി ഒരിഞ്ഞാല് അവൻ വീഴുകയില്ല എന്നാണ്. അതുപോലെ തന്നെ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ധനവാൻ വന്ന് ചോദിച്ചു 19:16 ചോദിച്ചപ്പോഴേ കർത്താവ് പറഞ്ഞത് ജീവനിൽ കടക്കാൻ ഇച്ഛിക്കുന്നത് കൽപ്പന പ്രമാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ കർത്താവ് അങ്ങനെ ആണ് ധനവാനോട് പറഞ്ഞത്. അപ്പസ്തോലന്മാർ എന്താ പറഞ്ഞത്? അപ്പസ്തോലന്മാരെ കുറിച്ച് പറയുന്നത് പൗലോസ് അപ്പസ്തോലൻ ന്യായപ്രമാണത്തിനെതിരെ പ്രസംഗിച്ചു, എന്നാൽ പൗലോസ് അവസാനം യെരുസലേമിൽ എത്തിയപ്പോഴ് യാക്കോബിന്റെ നേതൃത്വത്തില് അവിടെയുള്ള വിശ്വാസികളും സഭയും പൗലോസിനോട് ഒരു കാര്യം പറഞ്ഞു. ഇപ്പസ്തോലപ്രവൃത്തി 20:21-23 ഞങ്ങൾ നിന്നോട് പറയുന്നത് ചെയ്യുക, നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്, അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക, എന്നാൽ നിന്നെ കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്നും നീ ന്യായപ്രമാണം ആചരിച്ച് ക്രമമായി നടക്കുന്നു എന്നും എല്ലാവരും അറിയും. അപ്പൊ ന്യായപ്രമാണത്തിനെതിരെ സംസാരിച്ച് നടന്ന പൗലോസിനെ കൊണ്ട് ന്യായപ്രമാണം അനുസരിക്കുക. അപ്പൊ അന്നത്തെ യെരുശലേമിലെ സഭയിലുള്ള ആളുകളൊക്കെ പിന്നെ ഇങ്ങനെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്, അതാണ് അവർക്ക് മനസ്സിലായത്. പൗലോസിനെ കൊണ്ട് അവരതനുസരിപ്പിക്കുകയാണ്. അതുപോലെ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ് 2:21 നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ വ്യക്തമായി കാണും പ്രശ്നം ഇതാണ്, സ്നാപക യോഹന്നാനും കർത്താവും അപ്പസ്തോലന്മാരും പറഞ്ഞത് അതിനെക്കുറിച്ച് മുസ്ലിങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ നിരീശ്വരവാദികളൊക്കെ ആരോപിക്കുന്നത് ഒരു വ്യക്തി എന്താ ചെയ്യണമെന്ന് അവർ പറഞ്ഞത് പാപത്തെക്കുറിച്ച് ദുഃഖിക്കുക, സത്കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് യേശുവിന്റെ സുവിശേഷം, ഇതാണ് യേശുവിന്റെ സുവിശേഷം. അപ്പൊ പാപത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ദുഃഖം ഉണ്ടായിരിക്കുക, നല്ല കാര്യം നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുക. വിശ്വാസത്താലുള്ള നീതീകരണവും രക്ഷയൊക്കെ പൗലോസിന്റെ കണ്ടുപിടുത്തമാണ് എന്നാണ് അവര് ആരോപിക്കുന്നത്, അല്ലെങ്കിൽ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് അവര് വരുന്നത്. അപ്പൊ അതിന് അതൊരു ഫാക്ച്വൽ ആയിട്ട് നമ്മൾ അതിനെ പഠിച്ചാല് 4 സുവിശേഷങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ദൈവരാജ്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം 46 പ്രാവശ്യം ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു. ഒറ്റ സുവിശേഷം നമ്മൾ നോക്കി 46 പ്രാവശ്യം ഉണ്ട്. എന്നാൽ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിൽ കൂടെ 12 പ്രാവശ്യം, അതിൽ തന്നെ ഒന്നോ മറ്റോ ഉള്ളൂ ഇക്കാലത്തെ കുറിച്ച് പറയുന്നത്, എല്ലാം വരാൻ പോകുന്ന കാലത്തെ കുറിച്ചാണ്. എന്നാൽ കർത്താവിന്റെ സുവിശേഷങ്ങളില് ദൈവരാജ്യത്തിന്റെ കഥകളും ദൈവരാജ്യത്തെ സമീപിച്ചിരിക്കുന്നു, വന്നിരിക്കുന്നു, അവിടെ എന്ത് ചെയ്യണം, അപ്പൊ അവിടെ ഉള്ള കഥകള്, അപ്പം ദൈവരാജ്യമാണ് അവിടുത്തെ വിഷയം. പൗലോസിന്റെ പഠിപ്പീരികളിൽ അങ്ങനെ ഒരു 12 പ്രാവശ്യം ഉള്ള ഒരു പ്രാവശ്യമേ ഉള്ളൂ പ്രസന്റ് ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഉള്ളൂ
നമുക്ക് അത് ഇക്കാലത്തെ കുറിച്ച് പറയാനായിട്ട് കഴിയുള്ളൂ. മറ്റവരൊക്കെ ദൈവരാജ്യം എന്ന് പറഞ്ഞ അപ്പൊ അവരുടെ സാധാരണ ആളുകൾ അതിനെ കുറിച്ച് വിമർശിക്കുമ്പോൾ പറയുന്നത് ഇവരൊക്കെ ദൈവരാജ്യം എന്ന് ഉദ്ദേശിച്ച് ഇപ്പോള് നല്ല പ്രവൃത്തി ചെയ്ത് നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്, മലയിലെ പ്രസംഗമൊക്കെ അനുസരിച്ച് തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ സുവിശേഷം. പൗലോസിന്റെ സുവിശേഷം വ്യത്യസ്തമാണ്. അപ്പൊ പൗലോസിന്റെയും സന്ദേശവും യേശുവിന്റെ സന്ദേശവും തമ്മിൽ പ്രധാനമായിട്ടും 6 മേഖലകളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ കൂട്ടര് സാധാരണ പൊതുവെ സ്റ്റാൻഡേർഡ് ആയിട്ട് ആരോപിക്കപ്പെടുന്നത്. അതുകൂടെ ഞാൻ നിങ്ങളോട് പറയാം, 6 തലങ്ങളിലാണ് പൗലോസിന്റെ സുവിശേഷവും യേശു ക്രിസ്തുവിന്റെ സുവിശേഷവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിൽ ഒന്നാമത്തേത് യേശു ക്രിസ്തു പ്രസംഗിച്ചത് രാജ്യത്തിന്റെ സുവിശേഷമാണ്, ഗോസ്പിൾ ഓഫ് ദ കിങ്ഡം. പൗലോസിന്റേത് ദൈവകൃപയുടെ സുവിശേഷം, പൗലോസ് പ്രസംഗിച്ചത് ദൈവകൃപയുടെ സുവിശേഷമാണ്, ഇത് ഗോസ്പിൾ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. മറ്റേത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. രണ്ടാമത്തെ വ്യത്യാസം, സ്വർഗരാജ്യം എന്നാല് യേശു ക്രിസ്തു അല്ലെങ്കിൽ സുവിശേഷങ്ങൾ പഠിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ പ്രാവചനിക ഭൗതിക രാജ്യം എന്നാണ്. അപ്പം സ്വർഗരാജ്യത്തേക്കുള്ള നിർവചനം അതാണ്, സ്വർഗരാജ്യത്തെ കുറിച്ച് സുവിശേഷത്തിന്റെ നിർവചനം അതാണ്, ഇസ്രായേലിന് ദൈവം കൊടുത്ത പ്രവചനത്തിൽ കൊടുത്ത ഭൗമിക രാജ്യം എന്നാണ് ദൈവരാജ്യം സുവിശേഷം അവതരിപ്പിക്കുന്നത്, സുവിശേഷങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സ്വർഗീയ സ്ഥാനമായിട്ട് നിർവഹിച്ചു, അതിനെ നിർവചിച്ചു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, പോൾ ഡിഫൈൻഡ് ദ കിങ്ഡം ഓഫ് ഹെവൻ ആസ് ദ ഹെവൻലി പൊസിഷൻ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ അതാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം. 3, യേശുക്രിസ്തു തന്നെ തന്നെ യഹൂദന്മാരുടെ മശിഹയും രാജാവുമായിട്ടാണ് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ സുവിശേഷം യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ യഹൂദന്റെ മശിഹയും അവന്റെ രാജാവുമായിട്ടാണ്. എന്നാൽ പൗലോസ് യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചത് ഉയർത്തെഴുന്നേറ്റ കർത്താവായും ക്രിസ്തുവിന്റെ ശരീരമായിട്ടുള്ള സഭയുടെ തലയായിട്ടുമാണ് അവതരിപ്പിച്ചത്. യേശുക്രിസ്തു ഇസ്രായേലിന്റെ രാജാവായിരിക്കുമ്പോൾ സുവിശേഷങ്ങളിൽ, പൗലോസിന്റെ പഠിപ്പീരുകളില് അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, അതുപോലെ തന്നെ സഭയുടെ ശിരസ്. ഇതാണ് മൂന്നാമത്തെ വ്യത്യാസം. നാലാമത്തെ വ്യത്യാസം, സുവിശേഷങ്ങൾ പഠിപ്പിക്കുന്നത് രക്ഷയ്ക്കായിട്ട് പഠിപ്പിക്കുന്നത് മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, നിയമങ്ങൾ പാലിക്കുക, രക്ഷയ്ക്ക് വേണ്ടി യേശു ആരാണെന്ന് തിരിച്ചറിയും, തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുക, യേശുവിനെ തിരിച്ചറിയണം. അപ്പൊ ഇതൊക്കെ ചെയ്യണം, എന്നിട്ട് യേശുവിനെ തിരിച്ചറിയുകയും വേണം. അതാണ് സുവിശേഷങ്ങളിലുള്ള രക്ഷാമാർഗം. എന്നാൽ പൗലോസ് പഠിപ്പിച്ച രക്ഷാമാർഗം യേശുക്രിസ്തുവിന്റെ മരണം, സംസ്കാരം, പുനരുത്ഥാനം എന്നിവയിൽ വിശ്വസിക്കുക, ആ വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്കായിട്ട് പൗലോസ് പറയുന്നത്. മറ്റടുത്ത് സ്നാനമുണ്ട്, മാനസാന്തരമുണ്ട്, നിയമങ്ങളുടെ അനുസരണമുണ്ട്, പിന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും. 5 വ്യത്യാസമായിട്ട് പറയുന്നത് അത് യഹൂദന്മാരോടാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത് പ്രധാനമായിട്ട്. എന്നാൽ പൗലോസിന്റെ പ്രേക്ഷകർ പ്രധാനമായും പ്രാഥമികമായി വിജാതീയരായിരുന്നു. സുവിശേഷങ്ങളില് 6 അത് അവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മോശയുടെ നിയമം അനുസരിച്ചാണ്, ഓപ്പറേറ്റഡ് അണ്ടർ ദ മൊസായിക് ലോ. എന്നാൽ പൗലോസ് കൃപയുടെ കീഴിലാണ് പ്രവർത്തിച്ചത്, ഇറ്റ്സ് ഓപ്പറേറ്റഡ് അണ്ടർ ഗ്രേസ്. ഇങ്ങനെ 6 വ്യത്യാസങ്ങളാണ് പൊതുവെ യേശുക്രിസ്തുവും സുവിശേഷവും പൗലോസുമായിട്ട്, പൗലോസിന്റെ സന്ദേശവുമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. രാജ്യം എന്ന് പറഞ്ഞാൽ അത് ദൈവരാജ്യമാണ്, മറ്റുള്ളത് ദൈവരാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവുമാണ്. യേശുക്രിസ്തു എന്നുള്ള വ്യക്തി ഇസ്രായേലിന്റെ പ്രാവചനിക ആയിട്ടുള്ള രാജാവായിട്ട് വന്നു, യഹൂദന്റെ രാജാവാണ്. എന്നാൽ ഇവിടെ വ്യത്യസ്തമാണ്, സ്വർഗത്തിലുള്ള ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സ്വർഗീയമായിട്ടുള്ള സ്ഥാനമാണ് ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞത്. യഹൂദന്റെ മശിഹയാണ് അല്ല, അത് സഭയുടെ തലവനാണെന്നായിട്ടാണ് ഈ പൗലോസ് പഠിപ്പിച്ചത്. ഒരു സ്ഥലത്ത് സ്നാനവും നിയമം പാലിക്കലും ഒക്കെയാണ് രക്ഷയ്ക്ക് അടിസ്ഥാനം. പിന്നെ യേശു ആരാണെന്ന് അറിയുകയും വേണം. ഇവിടെ യേശു ക്രിസ്തുവിന്റെ മരണ സംസ്കാര പുനരുത്ഥാനങ്ങളുള്ള വിശ്വാസം മാത്രം മതി. ഓഡിയൻസ് വ്യത്യാസമാണ്, അത് പിന്നെ അവരൊക്കെ വലിയ പ്രശ്നമായിട്ട് അവർ ഉയർത്താറില്ല, മറ്റടുത്ത വിജാതീയരാണ്. എന്നാൽ അടുത്തത് ഈ സുവിശേഷങ്ങളുടെ സിസ്റ്റം മോശയുടെ പ്രമാണം അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത പൗലോസിന്റേത് കൃപയുടെ പ്രമാണത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയും ചിന്തിക്കാനായിട്ടുള്ളത് ഇങ്ങനെ ഈ
വിമർശകർ പറയുന്നത് പോലെ സുവിശേഷങ്ങളിലെ സന്ദേശവും അപ്പസ്തോലനായ പൗലോസ് പഠിപ്പിച്ച സന്ദേശവും വ്യത്യസ്തമായിരുന്നോ യഥാർത്ഥത്തിൽ എന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഇതുവരെ ചിന്തിച്ചപ്പോൾ നിങ്ങൾ നമുക്ക് അവർക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തക്ക രീതിയിൽ വചനമെടുത്താണ് അവര് പറയുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിലേക്ക് ഒന്നും കൂടെ ആഴത്തില് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് നമുക്ക് സുവിശേഷങ്ങൾ പഠിപ്പിക്കുന്ന ഈ ദൈവരാജ്യം ഏത് എന്നുള്ള ചോദ്യമാണ് ഒന്നാമതായിട്ട് നമുക്ക് പരിശോധിക്കുവാനായിട്ടുള്ളത്. സുവിശേഷങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ചാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷമായിരിക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ച രാജ്യം ഏത് രാജ്യമാണ്? കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞത് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 12:28 വായിച്ചാല് കർത്താവ് ദൈവരാജ്യം തന്നെയാണ് പഠിപ്പിച്ചത്, പ്രസംഗിച്ചത്. കർത്താവ് പറഞ്ഞത് ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടമെന്ന്. മത്തായി 12:28 കർത്താവ് പറഞ്ഞതാണ്. But if I cast out demons by the Spirit of God, surely the kingdom of God has come upon you. Has come upon you എന്നാണ്. പെർഫെക്റ്റ് ടെൻസിലാണ് ഇംഗ്ലീഷിലെങ്കിൽ അത് എയറിസ്റ്റ് ടെൻസ് ആണ്. എയറിസ്റ്റ് ആക്റ്റീവ് ഇൻഡിക്കേറ്റീവ് ആണ്. അപ്പൊ എയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയറിസ്റ്റ് ടെൻസ് ഗ്രീക്കിലുള്ള ഒരു പ്രത്യേക ടെൻസ് ആണ്. അപ്പൊ ഒരിക്കൽ എന്നേക്കുമായിട്ട് സംഭവിക്കുന്ന ഒരു പോയിന്റിൽ സംഭവിക്കുന്നതാണ്. ഇന്റർപ്രിറ്റേഷൻ അതിന് സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ അത് ദൈവരാജ്യം എത്തി, ദൈവരാജ്യം വന്നു, ഒരിക്കൽ എന്നേക്കുമായിട്ട് ദൈവരാജ്യം വന്നു, നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ വന്നു, ദൈവരാജ്യം വന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് പ്രസന്റലി കം അപ്പോൺ ദെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ദൈവരാജ്യം എത്തി. എന്നാൽ ഈ എത്തിയ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് എന്താ പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 17:20 കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കമല്ല വണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും ഇതാ അവിടെ എന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളിടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ ഈ ദൈവരാജ്യം ഈ വിമർശകർ പറയുന്നത് പോലെ ഒരു ഭൗതികമായിട്ടുള്ള ദൈവരാജ്യം അല്ല. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ കാണേണ്ടതല്ല പരീശന്മാർ? ദൈവരാജ്യം വന്ന കർത്താവ് വന്നു എന്ന് പറഞ്ഞ ശേഷം അവർ പറയുന്നത് എപ്പോഴാ വരുന്നത് ചോദിച്ചു. അപ്പൊ കർത്താവ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നാണ്. അതെവിടെയാണ്? അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും പരീശന്മാരുടെ ഹൃദയത്തിലില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കർത്താവ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ രാജാവ് ഈ ദൈവരാജ്യത്തിലെ രാജ്യത്തിന്റെ രാജാവ് അവരുടെ ഇടയിലുണ്ട്. കർത്താവ് അവിടെ ഉണ്ട്, മശിഹ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളുടെ ഇടയിലുണ്ട്. നമുക്കറിയാമല്ലോ രാജാവ് രാജാവിന്റെ സാന്നിധ്യമാണല്ലോ രാജ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അവനനുസരിക്കുന്ന പ്രജകളും ഉണ്ട്, അവൻ്റെ കൂടെ ശിഷ്യന്മാർ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ ദൈവരാജ്യം വന്നു എന്ന് കർത്താവ് പറയുന്നത് യഹൂദന്മാർ ഉദ്ദേശിച്ച രീതിയിലോ അല്ലെങ്കിൽ വിമർശകർ പറയുന്ന രീതിയിലുള്ള ഒരു ദൈവരാജ്യം അല്ല കർത്താവ് കൊണ്ടുവന്നത്. വന്നിരിക്കുന്നു എന്ന്, ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് ഇനാഗ്രേറ്റഡ് എന്നാണ് വളരെ വ്യക്തമായിട്ട് മത്തായി പറഞ്ഞ് ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. അതിന് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കാത്ത രീതിയിലാണ് മത്തായി 12:28 കർത്താവ് പറഞ്ഞത്. അപ്പൊ അത് ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് യോഹന്നാന്റെ വിശേഷം 18:36 കർത്താവിനോട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി വളരെ വ്യക്തമാണ്. എന്റെ രാജ്യം ഐഹികമല്ല എന്ന്, എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ ഇവര് പറയുന്നത് പോലെ കർത്താവ് കുറച്ച് നന്മയൊക്കെ ചെയ്ത ആളുകൾ മതഭക്തന്മാരായിട്ട് ജീവിക്കുന്ന ഒരു ദൈവരാജ്യം അല്ല കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവ് പറഞ്ഞത് അത് ഐഹികമായ ഭൗതികമായ ഒരു രാജ്യത്തെ കുറിച്ചല്ല, ഒരു ആത്മീയ രാജ്യത്തെ കുറിച്ചാണ് കർത്താവും സുവിശേഷങ്ങൾ നമ്മോട് പറയുന്നത്. സാധാരണ കേൾവിക്കാരെ വിചാരിക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ഇന്നത്തെ വിമർശകർ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ദൈവരാജ്യമല്ല കർത്താവ് ഉദ്ദേശിച്ചത്. മതഭക്തരായിട്ട് സൽപ്രവർത്തികൾ ചെയ്ത ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ചുള്ളതല്ല, അത് ഒരു ആത്മീയ രാജ്യമാണ്. അതൊരു ആത്മീയ രാജ്യമാണ്. കർത്താവിന്റെ അധികാരത്തിന് വിധേയപ്പെട്ട ഹൃദയങ്ങളാണ് യഥാർത്ഥത്തില് കർത്താവ് രാജ്യമായിട്ട് പറഞ്ഞത്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്റെ ഐഹികമായിട്ടുള്ള ഒരു വേൾഡ്ലി കിങ്ഡം അല്ല എന്റെ രാജ്യം എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു. ഇനി അപ്പസ്തോലനായ പൗലോസ് പഠിപ്പിച്ച രാജ്യം എന്റെ രാജ്യമാണ്. പൗലോസ് രാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രാജ്യത്തെ കുറിച്ച് ഇപ്പോഴുള്ള രാജ്യത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനമായിട്ടും പൗലോസ് പറഞ്ഞത് റോമാലേഖനം 14:17
ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞത്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്നാണ്. അപ്പൊ ഈ വാക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഗലാത്യ ലേഖനം 5:22-23 ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൗലോസ് പഠിപ്പിച്ചതും കർത്താവ് പഠിപ്പിച്ചതും ഒരേ രാജ്യത്തെ കുറിച്ചാണ്. അത് രണ്ടും ഐഹികമല്ല. ഒന്ന് വരുന്നത് 4:20 ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു എന്നാണ്. അപ്പോള് ദൈവരാജ്യം എന്ന് പറഞ്ഞാല് ഒരാളുടെ ജീവിതത്തിലാണ് കാണേണ്ടത്. അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആണ്, അവന്റെ ജീവിതത്തിൽ വരുന്ന വിപ്ലവകരമായിട്ടുള്ള വ്യതിയാനങ്ങളാണ് ദൈവരാജ്യമായിട്ട് പൗലോസ് പഠിപ്പിച്ചത്. അപ്പൊ അത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് കർത്താവും പൗലോസ് പഠിപ്പിച്ചത്. അപ്പൊ ഒരേ രാജ്യമാണ് പൗലോസും കർത്താവ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ സുവിശേഷങ്ങൾ നമ്മോട് പറയുന്നതും കർത്താവ് പൗലോസ് പറയുന്നതും ഒരേ രാജ്യമാണ്. കൊലോസിലേഖനം നമ്മൾ പരിശോധിച്ചു നോക്കിയ കൊലോസിലേഖനത്തില് പൗലോസ് പറയുന്നത് നിങ്ങളെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു എന്നാണ്. അപ്പോള് അവിടെ കൊലോസ്യ സഭയെ കുറിച്ച് പറയുന്നത് നിങ്ങളെ പുത്രന്റെ തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്നാണ് കൊലോസിലെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പുത്രന്റെ രാജ്യത്തിൽ, അപ്പോള് ഈ രക്ഷിക്കപ്പെട്ട ആളുകള് കർത്താവ് പറഞ്ഞാൽ ദൈവരാജ്യം വന്നിരിക്കുന്നു, അത് ഡിക്ലെയർ ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞാല് പൗലോസ് പറഞ്ഞ കൊലോസിലെ പറഞ്ഞതാണ് ദൈവരാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. കൊലോസിലെ വിശ്വാസികൾ ദൈവരാജ്യത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ദൈവരാജ്യം എന്ന് പറഞ്ഞാല് പൗലോസും കർത്താവും ഒക്കെ പഠിപ്പിച്ചത് തന്നെയാണ്. കർത്താവ് വന്നിരിക്കുന്നു പറഞ്ഞു, പൗലോസ് പറഞ്ഞു നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലാത്ത വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ രാജ്യത്തെ കുറിച്ച് കർത്താവും പൗലോസും ഒക്കെ പറഞ്ഞത് അതൊരു ആത്മീയ രാജ്യമാണ്. ശത്രുക്കൾ ചിന്തിക്കുന്നത് പോലെ, നിരീശ്വരരോ അല്ലെങ്കിൽ മറ്റുള്ളവർ വിമർശകർ ചിന്തിക്കുന്നത് പോലെ അതൊരു ഭൗതിക രാജ്യം അല്ല, അങ്ങനെയല്ല പഠിപ്പിച്ചത്. രണ്ടാമത് നമുക്ക് ചിന്തിക്കാനുള്ളത് ഇവര് രാജ്യത്തിന്റെ സുവിശേഷം എന്ത് എന്നുള്ളതാണ്. എന്ത് സന്ദേശമാണ് സുവിശേഷങ്ങളിൽ നാം കാണുന്ന സന്ദേശം? അതുതന്നെയാണോ പൗലോസ് പഠിപ്പിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. അത് നമുക്ക് രാജ്യത്തിന്റെ സുവിശേഷം എന്താണ് എന്നൊന്ന് നോക്കാം. കർത്താവ് എന്ത് സുവിശേഷമാണ് പഠിപ്പിച്ചത്? അപ്പൊ എന്ത് സുവിശേഷമാണ് കർത്താവ് പഠിപ്പിച്ചതെന്ന് അറിയണമെങ്കിൽ ഒന്നാമതായിട്ട് നാം സുവിശേഷത്തിന് ഒരു നിർവചനം മനസ്സിലാക്കണം. സുവിശേഷത്തിന് ഒരു നിർവചനം നമുക്ക് വേണം. സുവിശേഷത്തെ നിർവചിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. സുവിശേഷത്തെ ബൈബിളിനെ, ബൈബിളിൽ അവതരിപ്പിക്കുന്ന സുവിശേഷത്തെ ബൈബിൾ തന്നെയാണ് നിർവചിച്ചിരിക്കുന്നത്. സുവിശേഷത്തിന്റെ പുതിയ നിയമത്തിന്റെ കേന്ദ്രം സുവിശേഷമാണെങ്കിലും അതിനെ നിർവചിച്ചിരിക്കുന്നത് 1 Corinthians 15:1-8 വാക്യങ്ങളിലാണ്. അവിടെയാണ് സുവിശേഷത്തിന്റെ നിർവചനം നമുക്ക് ബൈബിളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതാണ് സുവിശേഷത്തിന്റെ സ്റ്റാൻഡേർഡ് നിർവചനം. അതിനപ്പുറത്ത് നിർവചനം കൊടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പോൾ ഈ പ്രസംഗങ്ങൾ പരിശോധിച്ച് നോക്കി, ഈ പ്രസംഗം കർത്താവിന്റെ പ്രസംഗം ഏതായിരുന്നു, പൗലോസിന്റെ പ്രസംഗം ഏതായിരുന്നു എന്ന് ഈ ഡെഫിനിഷൻ വെച്ചിട്ട് അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. 1 Corinthians 5:1 വായിച്ചാൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്യർത്ഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി, അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു, ചിലർ നിദ്ര പ്രാപിച്ചു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. അപ്പൊ ഇതാണ് സുവിശേഷം. സുവിശേഷത്തെ നിർവചനം നമുക്കിവിടെ നിർവചിക്കാനായിട്ട് സാധിക്കുന്നത് സുവിശേഷം എന്നുള്ളത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സുവിശേഷത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞാല് പൗലോസ് 2 Timothy 2:8 പറഞ്ഞ പൗലോസിന്റെ പ്രസംഗം എന്താണ്? പൗലോസ് പറഞ്ഞു ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോള് ഇതിനെ കുറിച്ച് ഇങ്ങനെ നമുക്ക് പറയാം. ദ എസൻസ് ഓഫ് ദ ഗോസ്പിൾ ഇസ് എ സ്റ്റോറി ഓഫ് ജീസസ്.
സുവിശേഷത്തിന്റെ സാരാംശം എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. സുവിശേഷം അത് ഒന്നാമതായും അവസാനമായും അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്റ്റോളജിയാണ്. The gospel is first and foremost about Jesus. Or to put it theologically, it's about Christology. യഥാർത്ഥത്തിലെ ക്രിസ്തു വിജ്ഞാനീയമാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, അത് ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ കർത്താവാണ് സുവിശേഷത്തിന്റെ കേന്ദ്രം, അതാണ് സുവിശേഷത്തിന്റെ ഡെഫിനേഷൻ. പൗലോസ് പറഞ്ഞു, ഞാൻ എന്റെ ക്രിസ്തുവാണ് എന്റെ സുവിശേഷം. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ഡിഡ് ജീസസ് പ്രീച്ച് ടു ജീസസ് എന്നുള്ളതാണ്. സുവിശേഷം യേശു ക്രിസ്തു ആണെങ്കിൽ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കും, അതാണ് അതിൻ്റെ അകത്തെ അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ക്രിസ്തു എന്ത് സുവിശേഷമാണ് പ്രസംഗിച്ചത്? ക്രിസ്തു ക്രിസ്തുവിനെ പ്രസംഗിച്ചുവോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. യേശു ക്രിസ്തു തന്റെ ജീവിതവും മരണവും സംസ്കാരവും പുനരുത്ഥാനവും ഒക്കെ പ്രസംഗിച്ചുവോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് സുവിശേഷങ്ങൾ നൽകുന്ന ഉത്തരം, യേശു ക്രിസ്തുവിന്റെ സന്ദേശം ഇതുതന്നെയായിരുന്നു. തന്റെ മരണവും സംസ്കാരവും പുനരുത്ഥാനവുമായിരുന്നു ഉയർത്തെഴുന്നേൽപ്പാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമെന്ന്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് യേശു ക്രിസ്തു സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ രംഗമായിട്ട് നമുക്കൊക്കെ അറിയാവുന്നത് നിക്കോദോമസിനോടുള്ള കർത്താവിന്റെ സംഭാഷണമാണ്. നിക്കോദോമസിനോടുള്ള സംഭാഷണത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3:14 വിശ്വസിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെടും. ക്രൂശില് അന്ന് മരുഭൂമിയിൽ സർപ്പത്തിന്റെ കടിയേറ്റവർക്ക് രക്ഷ പ്രാപിക്കുവാനായി പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചാണ് നമുക്ക് ധാരാളം വാക്യങ്ങൾ നമുക്കറിയാം. മർക്കോസ് 10:45 മനുഷ്യപുത്രന് ശുശ്രൂഷ ചെയ്യിപ്പാനുള്ള ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാനും വന്നു എന്നാണ് കർത്താവ് പ്രസംഗിച്ചത്. 16 നമ്മൾ വായിക്കുന്നത്, അന്ന് മുതൽ യേശു 19 വായിച്ചു കഴിഞ്ഞാൽ, അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ പുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3 നാൾ ഉയർത്തെ നിൽക്കുകയും ചെയ്യുമെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. കർത്താവ് ശിഷ്യന്മാരോട് വളരെ വ്യക്തമായിട്ട് പ്രസംഗിച്ചത് തന്റെ മരണ പുനരുത്ഥാനങ്ങളെ കുറിച്ചാണ്. നിക്കോദോമസിനോട് പറഞ്ഞത് തന്റെ മരണത്തെ കുറിച്ചാണ്. ഇനിയും യഹൂദന്മാരോട് എന്താ പറഞ്ഞത്? 12:40 യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ 3 രാവും 4 പകലും മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിലിരിക്കുമെന്നാണ്. തന്റെ മരണത്തെ കുറിച്ചും അത് അതിനുശേഷം 3 ദിവസം മാത്രമേ ഇത് ഉണ്ടാകുള്ളൂ എന്നും തന്റെ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുപോലെ യോഹന്നാൻ 2:19 കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ 3 ദിവസം കൊണ്ടതേ പണിയും. അത് അവർക്ക് പിന്നെ മനസ്സിലായില്ല എന്നാണ് നോക്കി. അവർക്ക് മനസ്സിലായില്ല എന്ന് നമ്മളാണ് എത്തിക്കുന്നത്. അവർക്ക് മനസ്സിലായില്ലെന്ന് പറയുന്ന നമ്മളാണ് പോഷന്മാര്. കർത്താവിന്റെ പഠിപ്പീരികളിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത്. ഒരുപക്ഷെ കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് ഉയർക്കുമെന്ന് പറഞ്ഞതിനെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചത് കർത്താവിന്റെ ശത്രുക്കളായ മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരുമാണ്. സദൂക്യരെ വിശ്വസിച്ചത് നമുക്കറിയത്തില്ല, അവർക്ക് പിന്നെ ആത്മാവില്ലാത്തതുണ്ട്. നമ്മള് 10:67-63 വായിച്ചാല് കർത്താവിനെ മരിച്ചു കർത്താവിനെ യോസഫിന്റെ കല്ലറയിൽ സംസ്കരിച്ച ശേഷം യഹൂദന്മാരുടെ സന്നിധി സംഘം പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് നടത്തുന്ന ഒരു അപേക്ഷയുണ്ട്. അത് 10:67-63 നമുക്ക് ഇങ്ങനെ വായിക്കാം, യജമാനെ ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വരും. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനായിട്ട് അതിനെ തടയുവാനായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നാണ്. അപ്പൊ കർത്താവ് മരിക്കുമെന്നും അടക്കപ്പെട്ട കൃത്യം 3-ാമത്തെ ദിവസം ഉയർക്കുമെന്നുള്ള കാര്യം എങ്ങനെ ഇവരറിഞ്ഞത്? കർത്താവ് അതാ പഠിപ്പിച്ചത്. കർത്താവിന്റെ രാജ്യത്തിന്റെ സുവിശേഷം അതായിരുന്നു. കർത്താവിന്റെ മരണ പുനരുദ്ധാനമായിരുന്നു. അത് ശത്രുക്കൾക്ക് മനസ്സിലായി. അത് മനസ്സിലാകാത്തവർ ശിഷ്യന്മാരാണ്. അവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നമുക്കറിയാം. അവരെ ഒന്ന് ഉയർപ്പിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് കർത്താവ് 40 ദിവസം കഠിനാധ്വാനം ചെയ്യണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ്
വളരെ കഠിനാധ്വാനം ചെയ്താണ് അത് അവരെ വിശ്വസിപ്പിച്ച് അത് സ്ഥാപിച്ചെടുത്തത്. കർത്താവ് തന്നെ അവരുടെ മുമ്പിൽ വന്ന് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് വിശ്വസിച്ച ആളുകൾ, അത് മനസ്സിലാക്കിയ ആളുകളാണ് കർത്താവിന്റെ ശത്രുക്കൾ. വലപ്പോഴും അല്ലെ, വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ഇരുളിന്റെ മക്കൾ ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞാല് ഈ കാര്യത്തിലൊക്കെ ദൈവവചനത്തിൽ നിന്ന് അതും ഇതൊക്കെ തോണ്ടിയെടുക്കാനായിട്ട് അവരും മിടുക്കന്മാരാണ്. അതാണല്ലോ നമ്മളുടെ ക്ലാസ്സിനും അതാണല്ലോ ഒരു കാരണമായിരിക്കുന്നത്. ശരി, അപ്പോൾ എന്താണ് എന്ത്, അപ്പൊ അവർ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് കർത്താവ്. കാരണം പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം? ഒരുപക്ഷെ നമ്മളെ വിചാരിക്കുന്നത് പോലെ കർത്താവ് മാത്രം അപ്പസ്തോലന്മാർ മാത്രമല്ല അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പസ്തോല പ്രവൃത്തികൾ അതിന്റെ അവസാനത്തെ അധ്യായം 28 അധ്യായത്തിന്റെ 29 വാക്യം അവസാനിക്കുന്നത് എങ്ങനെ, 30 വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? പൗലോസ് പ്രസംഗിച്ചത് എന്താണ്? പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം അവിടെ 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 പാർത്തിട്ട് പൂർണ്ണ വിഘ്ന പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. നിങ്ങളുടെയിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു നടന്ന എന്നെ നിങ്ങൾ എന്റെ മുഖം നിങ്ങൾ കാണുകയല്ലെന്നാണ് എഫെസസിലെ മൂപ്പന്മാരോട് പൗലോസ് പറഞ്ഞത്. ലേഖന മറ്റ് സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവൃത്തികളിലൊക്കെ അപ്പസ്തോലന്മാരൊക്കെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരെ കർത്താവും അപ്പസ്തോലന്മാരൊക്കെ പ്രസംഗിച്ചത് പൗലോസ് പ്രസംഗിച്ച അല്ല, ഒരേ സുവിശേഷമാണ് നമ്മൾ കണ്ടു. കർത്താവിന്റെ മരണവും പുനരുത്ഥാനവും ഒക്കെയാണ് അവരുടെ അതിന്റെ വിഷയമായിട്ടിരിക്കുന്നത്. അപ്പസ്തോലന്മാരും അതാണ്, അവർ വിശ്വസിക്കുന്ന ദൈവം അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുന്നു. സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. അപ്പസ്തോലന്മാരുടെ പ്രസംഗമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം? സാധാരണ നമ്മൾ ചോദിക്കുന്നത് അവർ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അവനോട് സഹോദരൻ പറഞ്ഞ ഓർക്കുന്നുണ്ട് നമ്മൾ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ രാജ്യത്തിന്റെ സുവിശേഷം? ആ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. എന്താണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം? രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ രാജ്യത്തിന്റെ ഭാഷയിലെടുത്താല് അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തോടെ ദൈവം അഭൂതപൂർവമായ വിധത്തിൽ ലോകത്തിൽ ഇടപെടുവാൻ തുടങ്ങി എന്നുള്ള സത്വവർത്തമാനമാണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ. യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തോടെ വളരെ അല്ലെ അഭൂതപൂർവമായ രീതിയിൽ ദൈവം ലോകത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങി. അറ്റ് ദ കമ്മിങ് ഓഫ് ജീസസ് ഗോഡ് മൂവ്ഡ് ഇൻ ടു ദിസ് വേൾഡ് ഇൻ ആൻ അൺപ്രീസിഡന്റഡ് വേ. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ദൈവം ലോകത്തിൽ ഇടപെടുന്നു. അതാണ് യഥാർത്ഥത്തില് രാജ്യത്തിന്റെ സുശേഷം. യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ഭരിക്കുവാനുള്ള തന്റെ അവകാശം നവീനവും ശക്തവുമായ വിധത്തില് വിനിയോഗിക്കാൻ തുടങ്ങി. അതാണ് ദൈവരായ സമീപിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഒരു ഫേസ്. നേരത്തെ ഇതില്ലെന്നല്ല, എങ്കിലും അങ്ങനെ പറയത്തക്ക രീതിയിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പറയത്തക്ക രീതി, എല്ലാ പ്രസംഗങ്ങളിലും പറയത്തക്ക രീതിയിൽ പറയാനുള്ള കാരണം ദൈവത്തിന് ഈ ലോകത്തെ സകലത്തെയും ഭരിക്കുവാനുള്ള അവകാശം നവീനവും ശക്തവുമായ വിധത്തിൽ ദൈവം വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവൻ തന്റെ ശത്രുവായ പിശാചിനെ സർവായുധവർഗം വെപ്പിച്ച് കീഴടക്കി അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തി മരിച്ച് അടക്കപ്പെട്ട് ഉയരങ്ങളിലേക്ക് കയറി ഇരുട്ടിട്ട് അധികാരത്തിലിരുന്നവരെ സുവിശേഷത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് തന്റെ പുതിയ മാനവ സമൂഹവുമായിട്ട് സമൂഹത്തെ കൂട്ടിച്ചേർത്ത് അവരെ പുതിയ രീതിയിൽ ശാക്തീകരിച്ച് അവൻ അവർക്ക് രാജാവായി എന്നേക്കും വാഴും. ഇതാണ് യഥാർത്ഥത്തില് രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ. കർത്താവ് തന്റെ ശത്രു അല്ലെ, കർത്താവ് അങ്ങനെ ലോകത്തില് അങ്ങനെ ഇതിനു മുമ്പില്ലാത്ത രീതിയിൽ ഇടപെട്ട് തന്റെ ശത്രുവായ മനുഷ്യന്റെ ശത്രുവായ പിശാചിനെ സർവായുധവും വർഗവും വെപ്പിച്ച് കീഴടക്കി അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തി അവൻ ഉയരങ്ങളിലേക്ക് കയറി ഇനിയും ഇരുട്ടിന്റെ അന്ധകാരത്തിലിരിക്കുന്ന മനുഷ്യരെ സുവിശേഷത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള പ്രകാശത്താൽ അങ്ങനെ പ്രകാശിപ്പിച്ച് തന്റെ ജനമാക്കി തീർത്ത് തന്റെ പുതിയ പുതിയൊരു മാനവ സമൂഹത്തെ കൂട്ടിച്ചേർത്ത് അവരെ പുതിയ രീതിയിൽ ശാക്തീകരിച്ച് തന്റെ ആത്മാവിനെ കൊടുത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അവർ ആത്മാവിനെ കൊടുത്ത് അവരെ ശാക്തീകരിച്ച് അവരുടെ രാജാവായി ഇന്നും എന്നേക്കുമായിട്ട് ദൈവം വാഴുന്നു. ഇതാണ് രാജ്യത്തിന്റെ സുവിശേഷം. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ സ്വന്തമായ എല്ലാ അവകാശവാദങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് രാജാതി രാജാവിന് കീഴടങ്ങും. അവനെതിരെ ചെയ്ത അതിക്രമങ്ങളെയും രാജ്യദ്രോഹത്തെയും കുറിച്ച് പശ്ചാത്തപിച്ച് വിശ്വാസത്താൽ അവൻ നൽകുന്ന, വിശ്വസിക്കുന്നവർക്ക് അവൻ നൽകുന്ന പൊതുമാപ്പ് സ്വീകരിച്ച് മഹത്വത്തിന്റെ രാജാവിൽ വിശ്വാസമർപ്പിച്ച് അവന്റെ മഹത്വത്തിനായി പൂർണ്ണ ഹൃദയത്തോടെ ജീവിക്കുക. ഇതാണ് സന്ദേശം എന്ന് പറഞ്ഞാൽ, ഇതാണ് രാജ്യത്തിന്റെ സുവിശേഷം. അത് നമ്മൾ പറയുന്ന
നാളെങ്കിലും സാധാരണ പറയുന്ന കാര്യം തന്നെ ഞാൻ രാജ്യത്തിന്റെ ടെർമിനോളജിയില് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ രാജാവ് ഇതാ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അല്ലെ പ്രജകളെ മനുഷ്യർ എന്ത് ചെയ്യണം? രാജ്യദ്രോഹവും നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ രാജ്യദ്രോഹമാണ്, ദൈവത്തിന്റെ അധികാരത്തിനെതിരെയാണ്, ദൈവത്തിനോട് റിബലിയാണ്. റിബല്യസ്നെസ്സും രാജ്യദ്രോഹവും ഒക്കെ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് രാജാതി രാജാവിന് കീഴടങ്ങുവാനായിട്ട് അവന്റെ അടുക്കലേക്ക് വന്ന് തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ പൊതുമാപ്പ് നൽകുകയാണ്. രാജ്യങ്ങളൊക്കെ അതിനെ പ്രഖ്യാപിക്കും പൊതുമാപ്പ്. അതാണ് ഇപ്പോൾ അതിന്റെ കാലം. ഇപ്പോഴാണ് രക്ഷാദിവസം എന്ന് പറഞ്ഞാൽ ഇത് മാപ്പ് നൽകുന്ന കാലം, വിശ്വസിക്കുന്ന ഏവർക്കും മാപ്പ് നൽകുന്ന കാലമാണ്. അത് സ്വീകരിച്ച് മഹത്വത്തിന്റെ രാജാവിന്റെ വിശ്വാസമർപ്പിച്ച് അവന്റെ മഹത്വത്തിനായിട്ട് ഇന്നും എന്നേക്കും ജീവിക്കുവാനുള്ള ആ ഒരു ഉത്തരവാദിത്വമാണ് ഓരോരുത്തർക്കും ഉള്ളത്. ആ ആഹ്വാനമാണ് സുവിശേഷത്തിന്റെ ആഹ്വാനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ റോമാലേഖനം, സുവിശേഷം അവതരിപ്പിക്കുന്ന റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് നാം സാധാരണ സുവിശേഷം പറയുവാനായിട്ട് ഉപയോഗിക്കുന്ന വാക്യമാണ്, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റ് പറയുകയും ദൈവനെ മരിച്ചവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയം കണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ക്യൂരിയോസ് എന്ന് പറഞ്ഞാൽ സീസറിനെ ക്യൂരിയോസ് ആരാണ് വിളിക്കുന്നത്? സീസർ ഈസ് മൈ ലോർഡ് എന്നാണ്. അതിനു പകരം രാജാവായിട്ട് കർത്താവിനെ അംഗീകരിക്കുക, അത് തന്നെയാണ് പൗലോസ് പഠിപ്പിച്ചത്. രാജ്യത്തിന്റെ സന്ദേശമാണത്. രാജാതിരാജാവിനെ നമ്മളുടെ അല്ലെ ഹൃദയത്തിലേക്ക് അവനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച് അവനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതാ പൗലോസ് പറഞ്ഞ ദാവീദിന്റെ സന്തതിയായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശു ക്രിസ്തു, അവനാണ് എന്റെ സുവിശേഷം. അപ്പൊ അതാണ് പൗലോസ് പ്രസംഗിച്ചത്. അപ്പൊ സന്ദേശം അത് തന്നെയാണ്. സന്ദേശത്തിൽ വ്യത്യാസമില്ല. കർത്താവ് തന്നെ തന്നെയാണ് പ്രസംഗിച്ചത്. തന്റെ മരണ പുനരുദ്ധാനത്തെയാണ് കർത്താവ് പ്രസംഗിച്ചത്. അത് തന്നെയാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. ഇനി സത്കർമ്മങ്ങളെ കുറിച്ച് നമുക്ക് ഒരു വാക്ക് ചിന്തിക്കാനുണ്ട്. അപ്പോൾ ഒരു നമ്മൾ സാധാരണ അതിന്റെ പിന്നെ വിമർശകർ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപത്തെ കുറിച്ച് ദുഃഖിച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് ഒരു മതഭക്തനായിട്ട് ജീവിക്കുക എന്നാണ് സ്നാപയോഹന്നാൻ പറഞ്ഞു എന്നാണ് സ്നാപയോഹന്നാനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ നമുക്കറിയാം സ്നാപയോഹന്നാൻ അത് പറഞ്ഞപ്പോള് താൻ അങ്ങനെ ജീവിക്കണം, അതെല്ലാവരും ജീവിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, കടപ്പെട്ടവരാണ്. എന്നാൽ തനിക്ക് ചെരുപ്പിന്റെ വാർ പോലും അഴിക്കുവാൻ യോഗ്യതയില്ലാത്ത ഒരു മശിഹ വരുന്നുണ്ട്, ഇതുപോലെ ജീവിക്കുവാനുള്ള ശാക്തീകരണം നൽകുന്നത് അവനാണ്. മശിഹയെ അവതരിപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞത്. ഒരു മതപ്രസംഗം അല്ല താൻ നടത്തിയത്. അങ്ങനെ നടത്തി സ്വർഗത്തിലേക്ക് പോകാനല്ല. നമുക്കറിയാം പ്രസംഗത്തിന്റെ കർത്താവ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നീതീകരണത്തെ കുറിച്ചും സബ്സ്റ്റിറ്റ്യൂട്ടറിയുടെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ ചരിത്ര സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തില് യോഹന്നാൻ പ്രസംഗിച്ചത് ഇത് തന്നെയാണ്. ഇത് തന്നെയല്ലേ പൗലോസ് പ്രസംഗിച്ചത്? നിങ്ങൾ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും എടുത്തു നോക്കിയേ, പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളെയും നമുക്ക് കൃത്യമായി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ലേഖനങ്ങളൊക്കെ ആദ്യത്തെ ഭാഗത്ത് ഉപദേശവും രണ്ടാമത്തെ ഭാഗത്ത് എന്താണ്? സ്നാപയോഹന്നാൻ പറഞ്ഞ അതേ കാര്യമാണ്. സ്നാപയോഹന്നാൻ പറഞ്ഞ അതേ കാര്യമാണ്. യാക്കോബ് പറഞ്ഞ അതേ കാര്യമാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ദൈവം നിങ്ങളെ പുതിയൊരു സൃഷ്ടിയാക്കി തീർക്കും. എന്നാൽ ഇനിയും പറയാൻ പോകുന്നതാണ് ഈ പുതിയ പ്രജകളുടെ ധർമ്മശാസ്ത്രം അതാണ്. അതനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള ശാക്തീകരണമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതനുസരിച്ച് ജീവിക്കണം. അതാണ് നിങ്ങളുടെ രക്ഷയുടെ തെളിവ്. പൗലോസ് പ്രസംഗിച്ചത് അത് തന്നെയാണ്. പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും യോഹന്നാൻ പറഞ്ഞത് തന്നെയാണ് പൗലോസും പറയുന്നത്. എന്ത് വ്യത്യസ്തതയാണ് അവിടെ ഉള്ളത്? പൗലോസും യോഹന്നാനും യാക്കോബും കർത്താവും എല്ലാം പഠിപ്പിച്ചത് മശിഹയിൽ വിശ്വസിച്ച് പാപമോചനം നേടി കർത്താവ് നൽകുന്ന പുതിയ ജീവന്റെ തുടിപ്പ് അവരുടെ ചിന്തകളിലും അത് ഉള്ളിൽ അത് പുറത്തു നിന്ന്. മതങ്ങൾ പറയുമ്പോൾ മതങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കൈകളിലായിരിക്കുമ്പോൾ ബൈബിൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹൃദയത്തിലാണ് എന്ന് പറയും. മതങ്ങളുടേത് ബാഹ്യപ്രവൃത്തികളാണ്. ബാഹ്യപ്രവൃത്തികളിൽ തുടങ്ങുന്നുവെങ്കിൽ സുവിശേഷത്തിന്റെ വ്യത്യാസം ഹൃദയത്തിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ എനിക്ക് ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ലാത്ത ആത്മാവിനെ നൽകുന്ന ഒരുവൻ വരുന്നു എന്നുള്ളതാണ്. ഈ സുവിശേഷങ്ങളിലെ തുടക്കം ഹൃദയത്തിലും തുടങ്ങി ഉള്ളിൽ തുടങ്ങി പുറത്തേക്കാണ് വരുന്നത്. അത് പതുക്കെ പതുക്കെ വ്യാപിച്ച് അവന്റെ കൈകളിലും കാലുകളിലും വ്യാപിക്കുന്നതാണ്. അവന്റെ ചിന്താമണ്ഡലത്തെ സ്വാധീനിച്ച് കൈകളിലും കാലുകളിലും കൂടെ അത് പ്രകടമാകുന്നതാണ്. അങ്ങനെ കാലുകളിലും കൈകളിലും സമീപന ചിന്തകളിലും എല്ലാം അത് പ്രത്യക്ഷമാകുന്നതിനെ കുറിച്ചാണ് എല്ലാ ലേഖനങ്ങളും അതിന്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. അപ്പൊ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മതങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്ത് തുടങ്ങാൻ പറയുന്നു. സുവിശേഷം പറയുന്നത് അങ്ങനെ ചെയ്താൽ വിജയിക്കാൻ സാധിക്കുകയില്ല. ഹൃദയം പ്രോബ്ലം ഓഫ് ദ ഹാർട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് ദ പ്രോബ്ലം ഈസ് ദ
പ്രോബ്ലം ഓഫ് ദ ഹാർട്ട് എന്ന് പറയാറുണ്ട്. പ്രശ്നത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പ്രശ്നമാണ്. ഹൃദയത്തിന്റെ പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അത് പരിഹരിച്ച് പതുക്കെ അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഉള്ളിൽ നിന്ന് അങ്ങനെ മരുന്ന മാറ്റങ്ങൾ ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കാത്തവർ രക്ഷിക്കപ്പെട്ടവനല്ല എന്നാണ് പൗലോസും യാക്കോബും കർത്താവും ഒക്കെ പറയുന്നത്. അപ്പോൾ സത്കർമ്മങ്ങൾ എന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല, രക്ഷയുടെ തെളിവുകളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ടത് രാജ്യം എന്താണെന്ന് കണ്ടു, ആത്മീയ രാജ്യമാണെന്ന് കണ്ടു. അപ്പസോലും കർത്താവ് പഠിപ്പിച്ചത് ആത്മീയ രാജ്യത്തെ കുറിച്ചാണ്. ഇനി സന്ദേശം നമുക്കറിയാം, രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാല് അത് കർത്താവാണ് എന്നാണ് കൃത്യമായി കർത്താവും സ്നാവയോഹന്നാനും അപ്പസ്വലന്മാരും പൗലോസും പഠിപ്പിച്ചത്. ഇനി ഈ രാജ്യത്തിന്റെ പ്രജകൾ ആരാണ്? രാജ്യ പ്രജകളില്ലാതെ രാജ്യം പൂർത്തിയായിരിക്കുകയല്ലോ. അപ്പൊ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം വന്നു, രാജ്യം വന്നു. ഇനി ഈ രാജ്യത്തിന്റെ പ്രജകൾ ആരാണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ഈ ദൈവരാജ്യം സമീപിച്ചിട്ടുണ്ട്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഘോഷിക്കാൻ അപ്പസ്വലന്മാരോട് പറഞ്ഞു. ഇനി ഈ ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, ആരാണ് പ്രവേശിക്കുന്നത്, അതിനെന്ത് ചെയ്യണം? അപ്പൊ ഇതിന്റെ പ്രജകളായിട്ട് തിരി പുതിയ ഇവര ഈ ഇനാഗുറേറ്റ് ചെയ്ത ദൈവരാജ്യത്തിന്റെ പ്രജകൾ ആരാണ്? ആ പ്രജയായി തീരാനായിട്ട് എന്ത് ചെയ്യണമെന്ന് കർത്താവ് ഒരു യഹൂദ റബിയോടാണ് പറഞ്ഞു കൊടുത്തത്. അതാണ് നിക്കോദോമസിനോട് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 3:3. യോഹന്നാന്റെ സുവിശേഷം 3:5 കർത്താവ് പറയുന്നുണ്ട്. എന്താ കർത്താവ് പറഞ്ഞത്? ഈ രാജ്യത്തിന്റെ പ്രജയായി തീരണമെങ്കിൽ യേശു അവനോട് ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇപ്പൊ 5 നമ്മൾ പറയുന്നു യേശു, അതിന് യേശു ആമേനാമേൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പൊ ഈ രാജ്യത്തിലേക്കുള്ള പ്രവേശം സംഭവിക്കുന്നത് ജനനത്താലാണ്, ഇതൊരു വീണ്ടും ജനനത്താലാണ്. ആത്മാവിനാല് ഉള്ള ദൈവവചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ഈ രാജ്യത്തിന്റെ പ്രജയായിട്ട് തീരുവാനായിട്ട് സാധിക്കില്ല. അനുസരിച്ചതുകൊണ്ടൊന്നും അല്ല, പാപത്തെ കുറിച്ച് ദുഃഖം വന്നിട്ട് തൽപ്രവർത്തി ചെയ്താല് ഈ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതിന്റെ സിറ്റിസൺ അല്ല, അതിന്റെ സബ്ജക്ട്സിന് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പൗരന്മാർക്ക് പൗരത്വം എന്നുള്ളത് അത് വീണ്ടും ജനിച്ചവർക്കുള്ളതാണ്. പൗലോസ് പഠിപ്പിച്ച എന്താണ്? Ephesians 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ജീവിപ്പിച്ചു, അപ്പൊ ഉയർപ്പിച്ചു. അപ്പൊ രണ്ട് സ്ഥലങ്ങളിലും 5 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം രണ്ട് സ്ഥലത്തും ജീവൻ പ്രാപിച്ചവർക്ക് മാത്രമുള്ളതാണ് ഈ രാജ്യത്തിന്റെ മെമ്പർഷിപ്പ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ രാജ്യം ഐഹികമല്ല, സുവിശേഷം ഒന്ന് തന്നെയാണ്. കർത്താവ് യേശു ക്രിസ്തുവാണ് ദൈവരാജ്യത്തിൽ പ്രജകളായി തീരാനായിട്ടുള്ള യോഗ്യത എന്നുള്ളത് ജനിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു വൈരുദ്ധ്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് ക്രൂശീകരണത്തെ കുറിച്ചുള്ള വിശകലനം പൗലോസ് ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് കർത്താവിന് അന്നേരം കർത്താവ് ചെയ്യില്ല, സ്നാവനാൻ സാധിക്കില്ല. കാരണം ആ ചരിത്ര സംഭവം നടന്നിട്ടില്ല, നടന്ന ശേഷം അതുകൊണ്ട് അത് വിവരിക്കാനായിട്ട് പൗലോസിനെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് ഈ സുവിശേഷങ്ങൾ ഇത് പൗലോസിന്റെ ലേഖനങ്ങൾ ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നതിനെ കുറിച്ച് ഒരു പ്രിൻസ്റ്റണിലെ പ്രൊഫസറായിട്ടുള്ള ഒരു ഗീർഹാർട്സ് വോസ് എന്നുള്ള പ്രിൻസ്റ്റണിലെ പ്രൊഫസറുടെ ഒരു അനാലജി ആണ് അദ്ദേഹം പറഞ്ഞത്. ഈ ദൈവരാജ്യം എന്നുള്ള വസ്തുത നമുക്കൊരു ഭ്രൂണത്തോട് ഉപമിക്കാമെന്നാണ്. അപ്പൊ പൂർണ്ണ വളർച്ചയായ ഒരു വ്യക്തിയെ വ്യക്തിയിൽ വളരെ വ്യക്തമായി പ്രകടമാകുന്ന ഘടനകള് ഈ ഭ്രൂണത്തിലുണ്ട്. യഥാർത്ഥത്തിൽ സുവിശേഷങ്ങളില് ഗോസ്പെൽസില് കർത്താവ് യോഹന്നാനൊക്കെ പഠിപ്പിച്ചത് സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പരിപാടിയുടെ ഭ്രൂണാവസ്ഥയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ യഥാർത്ഥത്തിലുള്ള രൂപം, സുവിശേഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം പൗലോസിലൂടെ വെളിപ്പെട്ടത് ഭ്രൂണാവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിലുള്ളൂ. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 16:13 പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. കർത്താവ് പറഞ്ഞതിനെ കുറിച്ച് ആ ഭ്രൂണാവസ്ഥയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളുടെയൊക്കെ പ്രകാശനമാണ് യഥാർത്ഥത്തിൽ പൗലോസിലൂടെ നടന്നത്. അത് പ്രോഗ്രസീവ് റെവലേഷന്റെ പുരോഗമനാത്മകമായിട്ടുള്ള വെളിപ്പാടിന്റെ ഭാഗമായിട്ട് വളരെ വ്യക്തമായിട്ട് പൗലോസിനാൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുകയാണ്. അതല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള സന്ദേശങ്ങളല്ല രണ്ടു അവരെല്ലാ സുവിശേഷങ്ങളും പൗലോസും പഠിപ്പിച്ചത്. രാജ്യത്തെക്കുറിച്ചും സന്ദേശത്തെക്കുറിച്ചും ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും അതിലുള്ള പ്രജകളെക്കുറിച്ചും എല്ലാം പഠിപ്പിച്ചത് ഒരേ കാര്യമാണ്.
പൗലോസിന്റെ വെളിച്ചം കൂടുതലാണ്. അതുകൊണ്ട് നമുക്കറിയാം അത് കൂടുതൽ ആയിട്ടുള്ള വെളിച്ച പ്രോഗ്രസീവായിട്ടുള്ള വെളിപ്പാടിന്റെ ഭാഗമായിട്ടുള്ള വെളിച്ചമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സന്ദേശങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു സ്ഥലത്ത് മതഭക്തരായി മാനസാന്തരപ്പെട്ട മതഭക്തരായി യഹൂദ മതഭക്തരായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാം, എങ്ങനെ യെരുശലേമിലെ അനുസരണ തന്നോടി വെട്ടാൻ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടെ താഴെ പറയുന്നുണ്ട്, ന്യായപ്രമാണം സംബന്ധിച്ച് ജാതികളെ കുറിച്ച് കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്, യഹൂദന്മാരെ കുറിച്ച് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ എടുത്തിട്ടില്ല എന്ന് ആ അധ്യായത്തിൽ കൃത്യം താവട്ട് വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് അവര് വായിക്കുകയില്ല. വിജാതിയര് ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് അനുസരിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എന്നാൽ യഹൂദന്മാർ അനുസരിക്കണം എന്ന് അവര് പറയുന്നതാണ് കാണുന്നത്. യഹൂദൻ ഒരിക്കലും ന്യായപ്രമാണം അനുസരിക്കണ്ടെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. രക്ഷയ്ക്കായിട്ട് അനുസരിക്കാൻ പാടില്ല, എന്നാൽ രക്ഷിക്കപ്പെട്ട യഹൂദന് ദേവാലയം നിലനിൽക്കുന്ന കാലത്ത് ദേവാലയത്തിൽ പോയി തലമുടി വെട്ടിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, മിക്കവാറും ആ സംഭവത്തെ കുറിച്ച് പറയുന്നത് ഈ തലമുടി വെട്ടാൻ പറഞ്ഞ അത് നാസീർവ്രതമാണ്. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നാസീർവ്രതം എടുത്ത യഹൂദന്മാർ രക്ഷിക്കപ്പെട്ടു, നാസീർവ്രതം അവസാനിപ്പിക്കണം, ഔദ്യോഗികമായിട്ട് അവസാനിപ്പിക്കണം. ദേവാലയമുണ്ട്, ദേവാലയത്തിൽ പോയി അത് ചെയ്യുന്നതിന് യഹൂദന് തടസ്സമൊന്നുമില്ല. കാരണം യഹൂദന് ആചാരപരമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവരോട് ഒരിക്കലും ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും അനുസരിക്കണോ അനുസരിക്കാതിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ലേഖന ആ സൽപ്രവൃത്തി ആ അധ്യായത്തിന്റെ താഴ്ഭാഗത്ത് വായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ രക്ഷയ്ക്കായിട്ട് യഹൂദനോ വിജാതീയനോ ഒന്നും ന്യായപ്രമാണത്തിൽ ആചരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അത് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ ആചാര്യ ദേവാലയമുള്ള കാലത്ത് അവർക്ക് അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് വേറൊരു ഈ എന്തുകൊണ്ട് ലേഖനങ്ങളിൽ ദൈവരാജ്യത്തിന് ഊന്നൽ നൽകുന്നില്ല. ദൈവരാജ്യം എന്നുള്ള വിഷയം നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഏകദേശം 50 പ്രാവശ്യത്തിനുള്ള അടുക്കൽ ഒരു സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് മിക്കവാറും വർത്തമാന ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്നാൽ ലേഖനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് മിക്കവാറും എത്രയോ ലേഖനങ്ങൾ എഴുതി സഭകൾക്ക്, ആകെപ്പാടെ 12 പ്രാവശ്യമാണ് ദൈവരായത്തെ കുറിച്ച് പറഞ്ഞത്. അതെല്ലാം വരാനുള്ള രായത്തെ കുറിച്ചാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ഇപ്പോൾ ദൈവരാജ്യം എന്നുള്ള പരിപാടിയെ കുറിച്ച് പൗലോസ് മിണ്ടുന്നില്ല. വരാൻ പോകുന്ന രാജ്യത്തെ കുറിച്ച് കർത്താവ് സ്ഥാപിക്കും, അതിലെന്താ ചെയ്യുന്നത് അതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് താൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഉള്ളതിനെ കുറിച്ച് പറയുന്നത് അത് കൊലോസ് ലേഖനത്തെ ദൈവ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നു എന്നൊരു വാക്യവും, പിന്നെ ദൈവരാജ്യം എന്തല്ല എന്ന് എന്താണ് എന്നുള്ള ഒരു ഒറ്റ വാക്യത്തിൽ അങ്ങ് ഒതുക്കുകയാണ് ചെയ്യുന്നത്. പത്രോസ് ആണല്ലോ അവർ പറയുന്നത് പോലെ, പത്രോസ് 12 അപ്പോസ്തലന്മാർ പത്രോസ് ദൈവരാജ്യത്തെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു. യാക്കോബ് പിന്നെ പറയേണ്ട ആൾ യാക്കോബാണ്, യാക്കോബാണല്ലോ അവരുടെ പിന്നെ അങ്ങനെ യാക്കോബ് ഈ കാര്യങ്ങളിലൊക്കെ വളരെ മതഭക്തനായിരുന്നു പറയും. യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു പ്രാവശ്യവും എബ്രഹാം ലേഖനത്തിൽ ഒരു പ്രാവശ്യവും. ഇതെല്ലാം ഭാവി ദൈവരാജ്യത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നിത്യതയിൽ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തെ കുറിച്ചാണ് പത്രോസ് പറഞ്ഞത്, യാക്കോബ് പറഞ്ഞത്, എബ്രഹാം ലേഖനത്തിൽ പറയുന്നത്, പൗലോസ് പറഞ്ഞത് മിക്കവാറും അത് തന്നെയാണ്. അപ്പൊ ദൈവരാജ്യത്തിന്റെ ആ ടെർമിനോളജി സുവിശേഷങ്ങളോടെ അവസാനിക്കുകയാണ്. പ്രോഗ്രസീവ് റവലേഷന്റെ ഭാഗമായി പുരോഗമനാത്മകമായ വെളിപ്പാടിന്റെ ഭാഗമായി ദൈവരാജ്യം എന്നുള്ള ആ ഒരു ടെർമിനോളജി തന്നെ പതുക്കെ പതുക്കെ അങ്ങ് നിന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് അടുത്തതായിട്ട് എന്തുകൊണ്ട് ഈ ലേഖനങ്ങളിൽ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, ദൈവരാജ്യം എന്നുള്ള പരിപാടി നിർത്തിയോ, എന്താണ് കാര്യമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവരാജ്യം എന്നതിന്റെ പ്രാഥമികമായിട്ടുള്ള സൂചകം നമുക്കറിയാം ദൈവത്തിന്റെ അധികാരത്തിന്റെ നടത്തിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ അധികാരമാണ്, രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവ് തന്റെ അധികാരം നടത്തുന്നതിനെ കുറിച്ചാണ് നമുക്ക് അതിന്റെ പ്രാഥമികമായിട്ടുള്ള സൂചിപ്പിക്കുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ്. രാജ്യം എന്ന ആശയത്തില് അധികാരത്തിന്റെ നടത്തിപ്പ് മാത്രമല്ല അവിടെയുള്ള ആൾബന്ധത്തിന്റെ പ്രഖ്യാപനവുമാണ്. ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മൾ പറയും ഇന്ത്യയെ പോലെ കിങ്ഡമാണ്, കിങ്ഡത്തിലെ സിറ്റിസൺസ് ഇല്ല സബ്ജക്ട്സ് ആണ്. ഇപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷുകാര് സിറ്റിസൺസ് അല്ല, അവരവിടുത്തെ സബ്ജക്ട്സ് ആണ്. രാജഭരണം ഉള്ളവിടത്ത് പിന്നെ
പൗരത്വമല്ല, സിറ്റിസൺഷിപ്പ് അല്ല, അവിടെ അവിടെ അവരെ സബ്ജക്ട്സ് എന്നാ വിളിക്കുന്നത്. രാജാവിന്റെ പ്രജകളാണ്, നമ്മൾ പൗരന്മാരാണ്. ജനാധിപത്യത്തിലാണ് പൗരന്മാരുള്ളത്, ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണ്, അതിന്റെ കൃത്യമായ ടെർമിനോളജി അതാണ്. അപ്പോൾ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾ ബന്ധത്തെ, അത് കിങ്ഡം എന്ന് പറയുമ്പോൾ, രാജഭരണം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾ ബന്ധത്തിന്റെ പ്രഖ്യാപനമാണ്. ഒരു കിങ്ഡത്തില്, ഒരു രാജഭരണത്തിന്റെ കീഴില് ബന്ധം രാജാവും പ്രജയും എന്നുള്ള ബന്ധമാണ്. അവിടുത്തെ ആൾ ബന്ധം അങ്ങനെയാണ്, രാജാവും പ്രജകളും. അപ്പൊ ഈ ബൈബിള് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒന്നതാണ്, ദൈവത്തിന്റെ അധികാരം മാത്രമല്ല അവിടുത്തെ ആൾ ബന്ധവും ഉണ്ട്. നമുക്കറിയാം രക്ഷ എന്നുള്ളത് ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രസ്താവനമാണ്. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധം പുനഃസ്ഥാപിച്ച് രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള എന്ന് ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരാനായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ഒരു ഉപയോഗം അതാണ്, ദൈവത്തിന്റെ അധികാരമുണ്ട്, അതുപോലെ തന്നെ ദൈവവുമായിട്ട് വിശ്വാസികളുടെ ബന്ധം എന്താണ്, അതൊരു രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധമാണ്. പഴയ നിയമം ഈ ബന്ധമാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഇതേ ബന്ധമാണ് പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ ഇസ്രായേലിന്റെ സംവിധാനത്തിലുള്ള ബന്ധം അത് തന്നെയാണ്. ആ ഇസ്രായേലിന്റെ സംവിധാനത്തിൽ രാജാവും പ്രജകളുമാണ്. അവർക്ക് ദൈവമായിട്ടുള്ള ബന്ധവും ദൈവൻ രാജാവും അവർ ദൈവത്തിന്റെ പ്രജകളുമാണ്. അപ്പൊ അവർ തമ്മിലുള്ള ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ബന്ധം എന്താണ് എന്നതിന്റെ ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ, അതിന്റെ വെളിപ്പാടാണ്. അപ്പൊ പഴയ നിയമത്തിന്റെ വെളിപ്പാടാണ്, സുവിശേഷങ്ങളിലും അതേ വെളിപ്പാടാണ് ഉള്ളത്. കാരണം നമുക്കറിയാം സുവിശേഷം പ്രാഥമികമായിട്ടും യഹൂദന്മാരുടെ ഇടയിലാണ്, കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ മാത്രം പോകണം എന്ന് പറഞ്ഞ ശിഷ്യന്മാരെ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ അതേ ബന്ധമാണ് ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധത്തെ അതേ രീതിയിലാണ്, ഒരു രാജാവും പ്രജയും എന്നുള്ള ബന്ധത്തിലാണ്. എന്നാൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ സഭ എന്നുള്ള ബന്ധമാണ്. ഇവിടെ ബന്ധം വളരെ പ്രോഗ്രസീവ് ആയിട്ട് മാറി, റവല്യൂഷണറി ആയിട്ട്, വിപ്ലവപരമായിട്ട് മാറിയിരിക്കുകയാണ്. യേശു ക്രിസ്തു ശിരസ്സും വിശ്വാസികൾ അവയവങ്ങളുമായ ഒരു ശരീര ബന്ധമാണ് സഭ. ഒരു പ്രജയും രാജാവും എന്നുള്ള പഴയ വെളിപ്പാട് മാറി ഇത് പുതിയ വെളിപ്പാടാണ്. അപ്പൊ ഈ പുതിയ വെളിപ്പാടിൽ ബന്ധത്തിന്റെ പ്രഖ്യാപനത്തിലും ബന്ധത്തെ കുറിച്ചുള്ള വെളിച്ചം നമുക്ക് കൂടുതൽ കിട്ടുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള, ദൈവവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം ഒരു രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധമല്ല. രാജ്യം പറയുമ്പോൾ ആ ബന്ധം വരുന്നത്, അതുകൊണ്ടാണ് പുതിയ നിയമം അത് ഉപയോഗിക്കാത്തത്, അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ അത് ഉപയോഗിക്കാത്തത്. പ്രോഗ്രസീവ് റെവല്യൂഷന്റെ ഭാഗമായിട്ട് ദൈവവും ജനവുമായിട്ടുള്ള ബന്ധം ഒരു ശരീരത്തിലെ ശിരസും അതുപോലെ തന്നെ അവയവങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. മാത്രമല്ല തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പൊ സഭയെന്ന് പറഞ്ഞാൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഈ പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സഭ എന്നുള്ള ദൈവത്തിന്റെ ഭവനമാണ്, അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണെന്നാണ്. അപ്പൊ ഭവനത്തിലെ ബന്ധത്തിലെ ഏറ്റവും ഗാഢവും ഹൃദ്യവുമായിട്ടുള്ള തലത്തിലുള്ള ബന്ധം നമുക്കറിയാം ഭാര്യ ഭർത്താവ് ബന്ധമാണ്. ഏറ്റവും ശക്തമായ ബന്ധം അതാണ്. അപ്പൊ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ അത് മണവാളിനും മണവാട്ടിയും എന്ന നിലയിലാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പൊ അത് പ്രോഗ്രസീവ് റിവല്യൂഷന്റെ ഭാഗം, വളരെ രാജാവും പ്രജയും എന്നുള്ള പരിപാടിക്ക് മാറി. അതുകൊണ്ട് ദൈവരാജ്യം എന്നുള്ള കാര്യം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ടെർമിനോളജി വിട്ടുകളയാണ് ചെയ്യുന്നത്. അപ്പൊ വളരെ മനഃപൂർവ്വമായിട്ട് അത് പൗലോസ് പത്രോസും യാക്കോവും പൗലോസും ഒക്കെ വിട്ടുകളയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. പഴയതിലേക്ക് തിരിച്ചു പോകുകയല്ല, വെളിപ്പാടിന്റെ പുരോഗമനാത്മകമായിട്ടുള്ള ആ ഒരു വെളിച്ചത്തിൽ രാജാവും പ്രജയുമായിട്ടുള്ള ബന്ധമൊക്കെ പോയി, അത് ബന്ധം മാറി, ഇപ്പൊ അതൊരു ഭവനത്തിലേക്ക് വന്നു. വേറൊരു വാക്കി പറഞ്ഞാല് ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ രാജാവ് പ്രജ ബന്ധം ഒരു പഴയ ബന്ധമാണ്. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയതും സുവിശേഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ. ദൈവൻ രാജാവായിട്ടുള്ള സ്ഥാനത്ത് നിന്നും ദൈവം മാറിയിട്ടില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ജൈവജനവും ദൈവവും തമ്മിലുള്ള ബന്ധം നമുക്ക് രാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവവചനത്തിലെ പുരോഗമനാത്മായ വെളിപ്പാട് നമ്മൾ സ്വീകരിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, അതൊരു വീട്ടിലെ ബന്ധമാണ്, അതൊരു ശരീര ബന്ധമാണ്. അത് ഏറ്റവും ഹൃദ്യവും ഏറ്റവും സുദൃഢമായിട്ട് നമുക്ക് പറയത്തക്ക രീതി ലോകത്തിൽ വിവരിക്കണമെങ്കിൽ അതൊരു മണവാളന്റെയും മണവാട്ടിയും തമ്മിലുള്ള ബന്ധവുമായിട്ട് നമ്മൾ മാറ്റണം. അതാണ് പൗലോസ് ചെയ്തത്. അപ്പോൾ ദൈവരാജ്യം എന്നുള്ള പ്രയോഗം മാറ്റി പിന്നെ നമ്മൾ കാണുന്ന ലേഖനങ്ങളിൽ മുഴുവൻ കാണുന്ന സഭയാണ്, അതാണ് പുതിയ നിയമത്തിന്റെ ടെർമിനോളജി എന്നുള്ളത്. അപ്പൊ അത് മറ്റത് പഴയ കൺസെപ്റ്റാണ്. അപ്പൊ നമ്മൾ രാജഭരണത്തിലേക്ക് മടങ്ങിപ്പോകുകയല്ലേ ഇത്, നമ്മൾക്ക് ഒരു ഭവനത്തിന്റെ ബന്ധത്തിലേക്ക് ദൈവമായിട്ട് കുറച്ചും കൂടെ ഹൃദ്യമായിട്ടുള്ള ബന്ധം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ള വെളിപ്പാടാണ്. അങ്ങനെയുള്ള ബന്ധമാണ് ഉള്ളത്. പഴയ നിയമത്തിൽ അത് പറഞ്ഞാൽ മനസ്സിലാകില്ല അവർക്ക്.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, പുതിയ പഴയ രാജാവും പറഞ്ഞ നമ്മളുടെ നന്മകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാൻ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങൾക്ക് മഴ തരും, ഞാൻ നിങ്ങൾക്ക് പിന്നെ അത്. അപ്പൊ രാജാവ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ, രാജാവിൽ നന്മകൾ പ്രാപിച്ച് ജീവിക്കുന്ന പ്രജ, അത് ഒന്നാം പാഠമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറി, അത് മക്കളോടാണ് സംസാരിക്കുന്നത്, ശിശുക്കളോടല്ല അത് സംസാരിക്കുന്നത്. വളരെ വളരെ ദൈവമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്, പ്രയോഗങ്ങൾ തന്നെ മാറി. ഈ സംശയം ഉണ്ടെങ്കിൽ പുതിയ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ചെന്ന് നോക്കാം നമുക്ക്. പുതിയ ആകാശത്തിലും പുതിയ പുതിയ ഭൂമിയിലും രാജാവും പ്രജയും നമ്മളുടെ ബന്ധമാണോ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്? അവിടെയല്ല. നമ്മൾ വായിച്ചാല് വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൽ പുതിയ രാജ്യ ആകാശത്തിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഉള്ളതിന്റെ കൾമിനേഷൻ ഇരിക്കുന്നത്, അതിന്റെ പൂർത്തീകരണത്തില്, രാജ്യത്തിന്റെ പൂർത്തീകരണത്തില്. വെളിപ്പാട് ദിവസം 21:1-5 വായിച്ചാൽ, ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ എരിശിലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെയാണ് അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ ദൈവസന്നിധി നടക്കുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി, സിംഹാസനത്തിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്ന അരളിച്ച് എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യ സത്യമാണ്. അപ്പൊ ഇവിടെ തന്റെ ജനത്തോടുകൂടെ ഇരുന്ന് അവരുടെ കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവത്തെയാണ് നിത്യതയിൽ നമ്മൾ കാണുന്നത്. സിംഹാസനത്തിലിരുന്ന് പ്രജകളോട് കൽപ്പിക്കുന്ന രാജാവിനെ അല്ല ഇവിടെ, അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു അമ്മയുടെ റോളാണല്ല. കണ്ണുനീരൊക്കെ ഇപ്പൊ മക്കളെ കരയുമ്പോൾ എടുത്ത് കണ്ണുനീരൊക്കെ തുടച്ച് ആശ്വസിപ്പിച്ച് നിർത്തുന്ന ഒരു ഒരു ബന്ധമാണ്. അപ്പൊ അതുമല്ല, നമുക്കറിയാം അവിടെ ചെല്ലുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞത്, നിത്യതയിലേക്ക് വരുമ്പോൾ ഇതിനേക്കാളും ഹൃദ്യമായിട്ടുള്ള ബന്ധമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇതിനോട് വായിക്കുന്നത് അവിടെ ആരാധനയാണ്, ദൈവീക ദൈവം എന്ന നിലയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധം നമുക്കറിയാം അത് വളരെ ഒരു പ്രജാ രാജ്യ ബന്ധമല്ല, അത് അത് ഒരു ദൈവ ഒരു ഹൃദ്യമായ ഒരു ഭവനത്തിലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. അപ്പൊ അത് അതുകൊണ്ടാണ് ഈ ദൈവരാജ്യം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അപ്പസ്തലന്മാരെ പതുക്കെ വിട്ടുകളഞ്ഞ് സഭ എന്നുള്ള ദൈവത്തിന്റെ ജനമെന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭവനം എന്നുള്ള ആ പുതിയ ടെർമിനോളജി ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചാല് അത് അത് പൗലോസ് അത് അല്ലെങ്കിൽ പൗലോസ് വിട്ടുകൾ എന്ന് പറയാം, പത്രോസ് ഉപയോഗിച്ചിട്ടില്ല. പത്രോസ് രണ്ട് ലേഖനം എഴുതി, 2-ാം ലേഖനത്തിന്റെ അവസാനം ഭാവിയിലെ ഇതിനെ കുറിച്ചാണ് പറയുന്നത്, യാക്കോബ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അപ്പസ്തലന്മാർ പൊതുവെ അങ്ങനെ വിട്ടുകളയാനുള്ള കാരണം അത് പ്രോഗ്രസീവ് റെവലേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് നാം ആ പ്രോഗ്രസീവ് റെവലേഷൻ സ്വീകരിക്കുമ്പോൾ ഈ വിമർശകർ പറയുന്നത് പോലെ ദൈവരാജ്യത്തെ വിട്ടുകളഞ്ഞ, അല്ലെങ്കിൽ ദൈവരാജ്യം ഇല്ല, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് മതഭക്തരായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പരിപാടി. ദൈവത്തിന്റെ പരിപാടി മനുഷ്യർ ദൈവത്തിന്റെ ദൈവത്തിനൊരു സുവിശേഷ ദൈവം അല്ല കർത്താവിനൊരു സുവിശേഷമേ ഉള്ളൂ. അത് അപ്പസ്തലന്മാരിലൂടെയും കർത്താവിലൂടെയും സ്നാവയോനാലൂടെയും പൗലോസിലൂടെയും എല്ലാം സംസാരിച്ച ഏക സുവിശേഷമാണ്. അതിന്റെ കേന്ദ്രം കർത്താവും കർത്താവും രക്ഷയ്ക്കു വേണ്ടി നമുക്ക് ചെയ്ത കാര്യങ്ങളുമാണ്. അതിന്റെ പ്രോഗ്രസീവായിട്ട് സ്നാവയോനാൻ തുടങ്ങി അങ്ങനെ പൗലോസ് വരെ അത് നീണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സന്ദേശം അല്ല അതിന്റെ രാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അത് എപ്പോഴും ആത്മീയ രാജ്യമാണ് എന്ന് കാണാൻ സാധിക്കും. ഭൗതികമായിട്ടുള്ള ബൗണ്ടറികളുള്ള ഒരു രാജ്യമല്ല കർത്താവോ അപ്പസ്തലന്മാരോ പൗലോസോ പഠിപ്പിച്ചത്, അത് ആത്മീയമായിട്ടുള്ള രാജ്യമാണ്. അതിന്റെ പ്രജകൾ എന്ന് പറഞ്ഞാല് വീണ്ടും ജനനം പ്രാപിച്ച പുതിയ ഒരു മാനവ സമൂഹമാണ്. നിത്യരാജാവായിട്ടുള്ള കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള അല്ല ഒരേ ഒരേ അവന് ഇരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള ബന്ധത്തിലേക്ക് വന്ന, അവനുമായിട്ട് ആത്മബന്ധമുള്ള, അവന്റെ മണവാട്ടിയെ പോലെ അവന്റെ മകനെ പോലെ മകളെ പോലെയുള്ള ബന്ധമാണ് യഥാർത്ഥം. അവന്റെ ശരീരത്തിന്റെ ഒരു അവയവം എന്ന അത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ബന്ധത്തിലേക്കുള്ള പ്രവേശമാണ്. അതാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്ര അനുഗ്രഹീതമായിട്ടുള്ള ഈ ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ നടത്തിയതോർത്ത് നമുക്ക് സ്തുതിക്കാം. അവര് പറയുന്ന തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. അവർക്ക് അത് മനസ്സിലാക്കാത്തതിന്റെ കാരണം നമുക്കറിയാം, ദൈവാത്മാവിന്റെ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് അതിനെ ബാഹ്യമായിട്ടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ തോന്നുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തില് പൗലോസും സുവിശേഷങ്ങളും പ്രസംഗിക്കുന്നത് ഒരേ സന്ദേശവും ഒരേ വ്യക്തിയെ കുറിച്ചും ആണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമുള്ളവരായിരിക്കാം. നമ്മുടെ കർത്താവിനെ കൂടുതൽ അനുസരിക്കുവാനും കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ സേവിക്കുവാനും നമ്മള് അല്ല അങ്ങനെ രാജ പ്രജാബന്ധത്തിൽ തുടങ്ങി അങ്ങനെ ശരീരത്തിന്റെ ബന്ധത്തില് മണവാട്ടി ബന്ധത്തില് അങ്ങനെ പുരോഗമിച്ച് നിത്യതയിൽ ദൈവത്തോടുകൂടെ അനുഭവിക്കാനായിട്ട് പോകുന്നത് ഒരുപക്ഷെ അതിലും
അടുത്ത വലിയ ബന്ധമാണ്. ആ ബന്ധം നമുക്ക് നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ സുവിശേഷം അറിയുവാനും വിശ്വസിക്കുവാനും ദൈവം നമുക്ക് കൃപ നൽകിയതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിന്റെ നാമം. വിമർശകര് ഉന്നയിക്കുന്നത് പോലെ കർത്താവും പൗലോസും വ്യത്യസ്തമായിരിക്കുന്ന സുവിശേഷമല്ല അവതരിപ്പിച്ചത്, മറിച്ച് ആ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞ് വേർതിരിക്കാതെ അത് ഹൃദ്യമായിരിക്കുന്ന ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് അതങ്ങനെ പുരോഗമിക്കുന്നത് ബൈബിളിന്റെ അവസാന ഭാഗത്തേക്ക് വെളിപാട് പുസ്തകങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിപാടി തീർച്ചയായിട്ടും അതാണ്. കേവലം ഒരു രാജാവും പ്രജകളും എന്നുള്ളതിനേക്കാൾ ഉപരി പിതാവും പുത്രനും തമ്മിലുള്ളതായിരിക്കുന്ന നിസ്തുല്യമായിരിക്കുന്ന ബന്ധത്തിലേക്കുള്ള ബന്ധത്തിൽ അതങ്ങനെ വളരുന്ന ഒരു വളർച്ചയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് വ്യത്യാസമില്ല. രാജ്യത്തിന്റെ സുവിശേഷം എന്നവർ വേർതിരിക്കുമ്പോൾ രാജ്യത്തിന്റെ സുവിശേഷം വാസ്തവത്തിൽ അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കുന്ന ഒരു ഒരു സുവിശേഷത്തിന് മാത്രമേ ആ ഒരു സുവിശേഷം മാത്രമേ സുവിശേഷവും ലേഖനങ്ങളും അല്ലെങ്കിൽ കർത്താവും പൗലോസും അത് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം.